वेरी गुड मॉर्निंग वेलकम टू दि न्यू सेशन ऑफ फाइनेंशियल मैनेजमेंट नाम डिस्कस कॉस्ट ऑफ इक्विटी कैलकुलेशन अल डिविडेंड यील्ड प्लस ग्रोथ मेथड नाम इन डिस्कस नमुक अब प्रॉब्लम ए डिविडेंड यील्ड प्लस ग्रोथ मेथड उद्देशिक डिविडेंड और कॉन्स्टेंट रेट अलग कॉन्स्टेंट पेर्सेंटेज ग्रो चाहिए और अंजु शतम वैच्छ अलग पत् शतम वैचो वर्ष ग्रो चाहिए അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇന്ന് അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. നമ്മൾ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിലേക്ക് നേരെ കടക്കുകയാണ്. ദ ഷെയർ ഓഫ് എ കമ്പനി ആർ സെല്ലിംഗ് അറ്റ് റുപ്പീസ് 80 പെർ ഷെയർ ആൻഡ് ദി കമ്പനി ഹാഡ് പെയ്ഡ് എ ഡിവിഡൻഡ് ഓഫ് റുപ്പീസ് 80 പെർ ഷെയർ ലാസ്റ്റ് ഇയർ. ഇൻവെസ്റ്റർ എക്സ്പെക്ട് എ ഗ്രോത്ത് റേറ്റ് ഓഫ് 5% പെർ ഇയർ. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് കമ്പനി ഇപ്പോൾ മാർക്കറ്റിൽ സെല് ചെയ്യുന്നുണ്ട്. ഓക്കെ, കമ്പനി ആർ സെല്ലിംഗ് ഇപ്പോൾ സെല് ചെയ്യുന്നത് 80 രൂപക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്യണമല്ല കേട്ടോ, ഇപ്പോൾ സെല് ചെയ്യണതാണ്, അത് ശ്രദ്ധിക്കുക. എൻ്റെ കമ്പനി ഹാഡ് പെയ്ഡ് എ ഡിവിഡൻഡ് അല്ലേ ഓഫ് 8 പെർ ഷെയർ ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം കമ്പനി 8 രൂപയാണ് എൻ്റെ ഓരോ ഷെയറിനും ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റർ അല്ലേ എക്സ്പെക്ട് ചെയ്യുക ഗ്രോത്ത് റേറ്റ് 5%. ഇൻവെസ്റ്റർ 5% ഗ്രോത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞ് കാൽക്കുലേറ്റ് ദി ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇക്വിറ്റി കെ ഐ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഈ 7% കാൽക്കുലേറ്റ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. നമ്മളോട് എന്താണ് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് 7% ആണ് എങ്കിൽ നമ്മളോട് മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനും നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, കമ്പനി ആർ സെല്ലിംഗ് ആണ് അല്ലാതെ ഇഷ്യൂ അല്ല. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൈസിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ എഴുതാം, കെ ഈക്വൽ ടു D1 / MP × 100 + ഗ്രോത്ത് റേറ്റ് അല്ലേ, ഗ്രോത്ത് റേറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ ഒന്ന് എടുത്ത് എഴുതാം. ഓക്കെ, നമുക്ക് D1, ഓക്കെ D1 പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഡിവിഡൻഡ് പെർ ഷെയർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ഓക്കെ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ എന്ന് തന്നെ തരും ക്വസ്റ്റ്യനിൽ. പക്ഷേ നമുക്ക് ഇവിടെ എന്താ തന്നിട്ടുള്ളത്, ഡിവിഡൻഡ് ഓഫ് റുപ്പീസ് 8 പെർ ഷെയർ ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് ഇയറാണ്. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ തരുന്ന അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ഡിവിഡൻഡിനെ അല്ലെങ്കിൽ ഡിക്ലെയർഡ് ഡിവിഡൻഡിനെ നമ്മൾ എന്താണ് പറയല്, D0 ആണ് അല്ലേ, D0 എന്നാണ് നമ്മൾ പറയല്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ D1 അല്ല തന്നിട്ടുള്ളത്, എന്താണ് തന്നിട്ടുള്ളത് അല്ലേ, ലാസ്റ്റ് ഇയറാണ്. അപ്പോൾ D0 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ D0 ആണ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, 8 രൂപ. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് അത് നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ് കമ്പനി ആർ സെല്ലിംഗ്. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് നമുക്ക് 80 രൂപ അല്ലേ, അത് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റ് അല്ലേ, ഗ്രോത്ത് റേറ്റ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ, എത്ര 5% ഓക്കെ, 5% നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണ്. പക്ഷേ നമുക്കിവിടെ എന്താണ് D1 നമുക്ക് എന്താ തന്നിട്ടില്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, D0 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ D1 കാൽക്കുലേറ്റ് ചെയ്യണം. D1 = D0 × 1 + G. ഓക്കെ, ഗ്രോത്ത് റേറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് D1 കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, D1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ D1 കാൽക്കുലേറ്റ് ചെയ്യാം, D0 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്ര അല്ലേ, 8 നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ × 1 + G, ഗ്രോത്ത് റേറ്റ് അല്ലേ 5%. 5% നമ്മൾ എന്ത് ചെയ്താൽ 0.05 എന്നുള്ളത് നമ്മൾ എഴുതാം. ഓക്കെ, 0.05. ഇപ്പോൾ ഇക്വേഷൻ നമ്മൾ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 8.40 എന്ത് കിട്ടും, D1 ആയിട്ട് നമുക്ക് കിട്ടും 8.40. ഓക്കെ, അപ്പോൾ നമ്മൾ D1 ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, D1 നമ്മളിവിടെ കണ്ടെത്തി. ഓക്കെ, D1 നമ്മളിവിടെ കണ്ടെത്തി. അപ്പോൾ നമ്മൾ ഇനി KI കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. KI = 8.40 / MP അല്ലേ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 80 × 100 + 5% അല്ലേ,
5%. ഓക്കെ, ഇത് നമ്മൾ ചെയ്തിട്ട് ഐക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ 5% നമ്മൾ കൂട്ടുകയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ചെയ്താൽ നമുക്ക് 15.5% നമുക്ക് കിട്ടും. ഓക്കെ, 15.5%. ഓക്കെ, ഈ 15.5% നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ 0.155 എന്നും നമുക്ക് എഴുതാം. ഓക്കെ, 15.5%. ഓക്കെ, 15.5% നമുക്ക് എന്ത് ചെയ്യാം 0.155 എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം 15.5% എന്ന് നമുക്ക് എഴുതാം. ഓക്കെ ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മളോട് നോക്കേണ്ടത്. എന്താണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? ഈ ദ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് 7%. ഓക്കെ, എന്താണ് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ്? ഇഫ് ദ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് 7%, കാൽക്കുലേറ്റ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. എന്താണ് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് 7% ആണ് എന്നുണ്ടെങ്കിൽ നമ്മളോട് മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഓക്കെ, നമുക്ക് അറിയാം എങ്ങനെ കെ ഇ കാൽക്കുലേഷൻ എങ്ങനെയാണ് നമുക്ക് എഴുതൽ എന്നുള്ളത് അല്ലേ. കെ ഇ എന്നാൽ D1 / MP ഇൻറ്റു 100+ ഗ്രോത്ത് റേറ്റ്. ഓക്കെ, നമ്മൾ ഇനി ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ മാർക്കറ്റ് പ്രൈസ് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് മാർക്കറ്റ് പ്രൈസ് നമ്മൾ കണ്ടെത്തണം. സോ മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു അല്ലേ D1 / KE - G. ഓക്കെ, ഗ്രോത്ത് റേറ്റ്, ഇതാണ് നമുക്ക് മാർക്കറ്റ് പ്രൈസ് കണ്ടെത്താനുള്ള ഇക്വേഷന്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ ഒരു അഡീഷണലായിട്ട് കെ ഇ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരും. സോ MP മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു D1 / KE - ഓക്കെ ഗ്രോത്ത് റേറ്റ്. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് D1 കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മളോട് എന്താണ് 70% ആണ് എങ്കിൽ അല്ലേ, സോറി 7% ആണ് എന്നുണ്ടെങ്കിൽ, അതല്ല ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ, 7% ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്ത് മാർക്കറ്റ് പ്രൈസ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് D1 കാൽക്കുലേറ്റ് ചെയ്യാം. D1 = അല്ലേ, നമുക്ക് ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് എത്രയാണ് നമ്മളോട് പറഞ്ഞു. നമ്മളിപ്പോൾ 5% ഗ്രോത്ത് റേറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് 7% ഗ്രോത്ത് റേറ്റ് എന്നുണ്ടെങ്കിൽ നമ്മളോട് D1 കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ D1 കാണണം. സോ 7% അല്ലേ, നമ്മളോട് ഗ്രോത്ത് റേറ്റ് എത്ര പറഞ്ഞിട്ടുള്ളത്? 7% അതാണ് അഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, D1 കാൽക്കുലേറ്റ് ചെയ്യണം. D1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് D0 തന്നിട്ടുണ്ട്. D0 എത്ര? 8 ഇല്ലേ, 8. അപ്പോൾ നമ്മൾ D1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? D0 × 1+G ഇല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, D1 കാൽക്കുലേറ്റ് ചെയ്യുക. D1 = D0 എത്ര? 8. ദെൻ × 1+0.07. ഓക്കെ, ചെയ്താൽ അല്ലേ നമുക്ക് 8.56 നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാം? MP = അല്ലേ, നമുക്ക് D1 എത്ര കിട്ടിയേ? 8.56. ദെൻ കെ ഇ നമ്മൾ അല്ലേ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് KE എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? KE എത്രയാണ് നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ കിട്ടിയിട്ടുള്ളത് അല്ലേ, എത്രയാണ്? KE = അല്ലേ 15.5 അല്ലെങ്കിൽ അല്ലേ 0.155 അല്ലേ. നമ്മളത് എന്ത് ചെയ്യാണ്, ഇവിടെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ KE എത്രയാണ്? 0.155. ദെൻ മൈനസ് നമ്മളോട് ഗ്രോത്ത് റേറ്റ് അല്ലേ, ഗ്രോത്ത് റേറ്റ് നമുക്കറിയാം 7% അപ്പോൾ 7% നമ്മൾ എന്ത് ചെയ്യണം? 0.07 എന്ന് എഴുതണം. ഓക്കെ, 0.07. ഓക്കെ, നമ്മൾ ചെയ്താൽ 100.7 നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് മാർക്കറ്റ് പ്രൈസ്.
ഓക്കെ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷനാണ് ഡി വൺ ഡിവൈഡഡ് ബൈ കെ മൈനസ് ജി ആണ്. അപ്പോൾ നമ്മൾ ഡി വൺ കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റിൽ ഗ്രോത്ത് റേറ്റിൽ മാറ്റം മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പോൾ 7% ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ നമ്മൾ ഡി വൺ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ ദെൻ അതിന് ശേഷം നമ്മൾ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്, ഡി വൺ ഡിവൈഡഡ് ബൈ കെ മൈനസ് ജി ആണ്. ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോയിൻ്റ് ബേസിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ പോയിൻ്റ് ബേസിൽ 15.5% ഉണ്ടായിരുന്ന പോയിൻ്റ് അല്ലേ 155 മൈനസ് 0.7% ഉള്ള പോയിൻ്റ് എത്ര 0.7 നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, മാർക്കറ്റ് പ്രൈസ് 100.7 നമുക്ക് എന്ത് ചെയ്ത് കിട്ടി. ഓക്കെ ഇതാണ് ഇന്ന് നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന പ്രോബ്ലം.